ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ദിനഹാക്കാലം ഏഴാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ദിനഹാക്കാലത്തിൽ നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നത് ഈശോ ആരെന്ന് സ്വയം വെളിപ്പെടുത്തുന്ന കാലഘട്ടത്തിലൂടെയാണ്. ഈശോ തിരുവചനങ്ങളിലൂടെ നമുക്ക് ആ ബോധ്യങ്ങൾ ഓരോ ആഴ്ചയിലും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, ഞാൻ സത്യമാണ്, ഞാൻ വഴിയാണ്, ഞാൻ ജീവനാണ് എന്ന് പറയുന്ന ഈശോ ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്നുള്ളതാണ്. പഴയ നിയമ വായനകളൊക്കെ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കൂടുതലായിട്ടും ഇന്നത്തെ സുവിശേഷ വായനയും ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എവിടെ ചെന്നാലും നമ്മൾ അന്വേഷിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്, ഭക്ഷണമാണ്. കാരണം മനുഷ്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും കിട്ടാൻ ആഗ്രഹിക്കുന്നതും ഭക്ഷണമാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യനെ തൃപ്തിപ്പെടുത്തുക വളരെ പ്രയാസമാണ്. പഴയ നിയമത്തിൽ ഉപ്രപ്പാടിൻ്റെ പുസ്തകത്തിൽ മരുഭൂമിയിലൂടെ പിതാക്കന്മാർ വിശന്നു വലഞ്ഞു നടന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന് ദൈവം മന്ന നൽകി. നമ്മളത് വായിച്ചു കേട്ടു. പക്ഷേ മനുഷ്യരായതുകൊണ്ടും ബലഹീനരായതുകൊണ്ടും നാളത്തേക്ക് വേണ്ടിയുള്ളത് ഇന്ന് എടുത്തു വെച്ച്, പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമത്തെ വായനയിൽ രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാമത്തെ പുസ്തകത്തിൽ നിന്നും ഏലിയ പ്രവാചകന് കല്ലിൽ ചുട്ടെടുത്ത അപ്പം കർത്താവിൻ്റെ ദൂതൻ നൽകുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലും പൗലോസ് ലീഗ ഒരപ്പത്തെ പറ്റി പറയുന്നുണ്ട്. അത് ഏകസത്യവുമായ ദൈവപുത്രനായ മിശിഹായാണ്. അതിനെ സംഗ്രഹിച്ചുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ഈശോ ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന് പറയുന്നത്. മറ്റു വായനകളിൽ നിന്നും ഈ വായനകളെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം, പഴയ നിയമ വായനകളിൽ വിശക്കുന്നവന് അപ്പം കൊടുക്കുന്ന ദൈവത്തെയാണ് കാണുന്നത്. നമ്മൾ പാടാറുണ്ടല്ലോ, അന്നു വേണ്ട അപ്പം നൽകണമേ, അപ്പം നൽകണമേ എന്ന് നമ്മൾ പാടാറുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവസങ്കല്പങ്ങളിൽ അപ്പം കൊടുക്കുന്നവൻ അല്ല ദൈവമെന്നും അവൻ അപ്പമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് സുവിശേഷം നമ്മളെ കൈപിടിച്ചുയർത്തുന്നുണ്ട്. അപ്പമായി മാറുന്നവനാണ്, സ്വയം മുറിപ്പെടുത്തുന്നവനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി മുറിയുന്നവനാണ് ക്രിസ്തുവെന്നും ദൈവമെന്നും നമ്മുടെ ചിന്തകളെ ദൈവം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം കൊടുക്കുന്നവൻ മാത്രമല്ല, അപ്പമായി മാറുന്നവനാണ്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ അപ്പമായി തീരുന്നൊക്കെയുണ്ട്. പകലന്തിയോളം പണിയെടുത്ത് അപ്പമായി തീരുന്ന അപ്പന്മാരും വീടിൻ്റെ നാല് കൂരയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് അപ്പമായി തീരുന്ന അമ്മമാരും, നമ്മളായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ അക്ഷീണം പ്രയത്നിച്ച് അപ്പമായി തീരുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വയം മുറിച്ചു കൊടുക്കുമ്പോൾ നമ്മളും അപ്പമായി തീരുന്നുണ്ട് എന്നൊരു സത്യം നമുക്ക് തിരിച്ചറിയാം. ആയുർവേദത്തിലോ മറ്റോ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ഭക്ഷിക്കുന്നുവോ പയ്യെ പയ്യെ നമ്മളതായിത്തീരും. നമ്മൾ എന്ത് ഭക്ഷിക്കുന്നുവോ പയ്യെ പയ്യെ നമ്മളതായിത്തീരും. പോത്തും പന്നിയും കോഴിയും ഒക്കെയാണ് നമ്മൾ അന്യദിനം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പയ്യെ പയ്യെ ആ സ്വഭാവങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. പഴവർഗ്ഗങ്ങളും പച്ചക്കറിയുമാണ് നമ്മൾ അന്യദിനം ഭക്ഷിക്കുന്നതെങ്കിൽ ഒരു ശാന്ത സ്വഭാവം ഉണ്ടാവും. പ്രത്യേകതയാണ്, മറ്റുള്ളവരെ ശ്രദ്ധിച്ചാൽ അവർ കഴിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വി ബിക്കം വാട്ട് വി ഹാവ്. നമ്മളായിത്തീരുന്നത് നമ്മൾ എന്തുള്ളതോ അത് നമ്മൾ ആയിത്തീരുന്നു. അനുദിനം വിശുദ്ധ കുർബാന ഭക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഞായറാഴ്ച ഈശോയുടെ സന്നിധിയിൽ വന്ന് വിശുദ്ധ കുർബാന നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, നമ്മൾ വിശുദ്ധ കുർബാനയായി ഈശോയായിട്ട് മാറുന്നുണ്ടോ? അത് പ്രത്യേകമായിട്ട് നമ്മൾ പരിചിന്തന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ്. ഈശോയുടെ സ്വഭാവം എന്നിലുണ്ടോ? മറ്റ് മൃഗങ്ങളുടെയും പഴത്തിൻ്റെയും പച്ചക്കറിയുടെയും ഒക്കെ സ്വഭാവം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഈശോയെ അനുദിനം ഭക്ഷിക്കുന്ന ഞാൻ ഈശോയുടെ സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറുന്നുണ്ടോ? 2000 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴും ഈ അപ്പത്തിൻ്റെ രുചിക്ക് വ്യത്യാസമില്ല. പക്ഷേ ഈ അപ്പം ഭക്ഷിക്കാനും അവൻ്റെ രക്തത്തിൽ നിന്നും പാനം ചെയ്യാനും
ഇന്നും ദൈവജനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുന്നു. ഓൺലൈനിൽ കുർബാന സംബന്ധിക്കുന്നവരും ഓഫ്ലൈനിൽ കുർബാന കൂടുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, അവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കത്തില്ല. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ചില കേന്ദ്രങ്ങളിൽ കോവിഡ് ബാധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആശ്രമ ദേവാലയങ്ങളിലാവാം അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്താവാം, ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ കുർബാന നഷ്ടപ്പെടും. അപ്പോൾ അവർ ഓൺലൈനിൽ കുർബാന കാണേണ്ടവരായിട്ട് മാറും. അവർക്ക് ആകെയുള്ളൊരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഓൺലൈൻ കുർബാനയും ഓഫ്ലൈൻ കുർബാനയും തമ്മിലുള്ള വ്യത്യാസം. ഈശോയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ തന്നെ സ്നേഹിക്കുന്നവരോടൊപ്പമായിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കുർബാനയായിട്ട് മാറിയത്. ദാനിയേലച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കുർബാനയാകാൻ വേണ്ടിയിട്ടല്ല. ഈ ദേവാലയത്തിൽ 14 സ്ഥലങ്ങളുടെ ചിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 14 സ്ഥലങ്ങളിൽ ഈശോ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കുർബാനയാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സഭ നിജപ്പെടുത്തി 3 പ്രാവശ്യം അവൻ വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 33-കാരൻ വീണത് 3 അതിലേറെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ അത് നിജപ്പെടുത്തി തന്നിരിക്കുകയാണ്. 3 വീണത് മുഖമടിച്ചാണ് അവൻ വീണത്. മുഖമടിച്ച് വീണത് കുർബാനയാവാൻ വേണ്ടിയിട്ടാണ്. കുർബാന തരാൻ വേണ്ടി അവൻ ജീവിതത്തിൽ വേറെ ഒന്നിനു വേണ്ടിയിട്ടും അവൻ സഹിച്ചിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ തളർവാദ രോഗിയെ പറ്റിയുള്ള രംഗം വായിച്ചു കേട്ടപ്പോൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈശോയ്ക്ക് ശരീരത്തിൽ ഒന്നിനും സഹിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ കുർബാനയാവാൻ വേണ്ടിയിട്ട് അവൻ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ കല്ലറ വരെ അവൻ ശരീരത്തിൽ സഹിച്ചു. ആ സമ്മാനമാണ് അവൻ നമുക്ക് നൽകുന്നത്. നമുക്ക് ആ സമ്മാനം വേണ്ട. അച്ഛൻ എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്, അബ്യൂസിങ് ദ ഗിഫ്റ്റ്, അബ്യൂസിങ് ദ ഗിവർ. ദൈവം എനിക്ക് നൽകുന്ന സമ്മാനത്തെ ഞാൻ നിഷേധിക്കുമ്പോൾ സമ്മാനം നൽകിയ ദാതാവിനെ കൂടിയാണ് ഞാൻ നിഷേധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആകരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട്. തട്ടുകടയും 5-സ്റ്റാർ ഹോട്ടലും ഇപ്പോൾ വഴികളിലെല്ലാം ഉണ്ട്. ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്ന തട്ടുകടയും ഹോട്ടലും തപ്പി നമ്മൾ പോകാറുണ്ട്. കുഴിമന്തിയാവാം, അൽഫാം ആവാം, മോനുവിൻ്റെ ചായക്കടയാവാം, ചേട്ടൻ്റെ ചോറുകടയാവാം. നല്ല ഭക്ഷണം തേടി, നല്ല ടേസ്റ്റ് തേടി നമ്മൾ പോകുന്നുണ്ട്. നമ്മുടെ ജീവൻ പരിരക്ഷിക്കാൻ നല്ല ടേസ്റ്റ് നേടി. അതുപോലെ നല്ല മെഡിസിൻ നമ്മൾ കഴിക്കാറുണ്ട്. നമ്മുടെ ജീവൻ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട്, മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആകത്തുകയാണ് വിശുദ്ധ കുർബാന. ജീവൻ നൽകുന്ന ദിവ്യ ഔഷധവും ഭക്ഷണവുമാണ് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ മനസ്സിലാക്കണം. 21 ജനുവരി മരിച്ചുപോയ 27 വയസ്സുള്ള ഒരു അജന ജോർജ് എന്ന് പറയുന്ന ഒരു ജീസസ് യൂത്തുകാരിയെ പറ്റി കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബ് എടുത്തിട്ട് അജന ജീസസ് യൂത്ത് ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കുക. തൻ്റെ ജീവിതത്തിൽ തേവര കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കെ ക്യാൻസർ രോഗം ബാധിതയായിട്ട് അവൾ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നൊരു വാശിയോടുകൂടി ആ പെൺകുട്ടി മുന്നോട്ട് വന്നു. വികാരിയച്ഛൻ വിലക്കി, മോൾ വരണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി, ഞാൻ വീട്ടിൽ കൊണ്ടുപോയി തരാമെന്ന് പറഞ്ഞപ്പോഴും, വേണ്ട, എനിക്ക് നടക്കാൻ പറ്റുന്നിടത്തോളം കാലം എനിക്ക് പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് 27 വയസ്സുള്ള ഈ അജന ജോർജ് എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞു. നമുക്ക് എന്തുമാത്രം വിശ്വാസമുണ്ട്! അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ വികാരിയച്ഛൻ എന്നിട്ട് ആ മരിച്ചടക്കിന് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. അവൾ അവസാനം വരെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവളായിട്ട് മാറി. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മളെ ചലഞ്ച് ചെയ്യുകയാണ്. 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചതിൻ്റെ പേരിലാണ്. കാർലോ അക്വിറ്റസ് വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഈ ചെറുപ്പക്കാരൻ്റെ അനിയത്തിയായിട്ടാണ് ഈ കൊച്ചിക്കാരിയായ അജന ജോർജിനെ പറ്റി സോഷ്യൽ മീഡിയയിലെല്ലാം പറയുന്നത്. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവരായിട്ട് മാറാൻ നമുക്കും സാധിക്കണം. അപ്പോഴാണ് അത് ഭക്ഷണവും ഔഷധവുമായിട്ട് മാറുന്നത്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അവൻ സൗജന്യമായി തന്നെ തന്നെ സമ്മാനമായി നൽകുന്നു. അത് യോഗ്യതയോടെ സ്വീകരിക്കുവാൻ നമുക്കും ഒരുങ്ങാം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.